വിശുദ്ധ ലൂക്കാ രചസുവിശേഷം 7:1-3. ഇസ്രായേലിൽ പോലും കാണാനില്ലാത്തത്ര ആഴമായി യേശുവിൻ്റെ വാക്കിൽ ശതാധിപൻ വിശ്വസിക്കുന്നതും ആ വിശ്വാസം മൂലം അയാളുടെ ഭൃത്തിന് യേശുവിൽ നിന്ന് സൗഖ്യം ലഭിക്കുന്നതുമാണ് നമ്മളിവിടെ കാണുക. യേശു ആരുടെയെങ്കിലും വിശ്വാസ കൂടുതൽ വിസ്മയിക്കുന്നത് സുവിശേഷത്തിൽ ഇവിടെ മാത്രമേ ലൂക്ക രേഖപ്പെടുന്നുള്ളൂ. യേശുവിൻ്റെ വിസ്മയം ശതാധിപൻ്റെ വിശ്വാസത്തിലും അയോഗ്യതാ ബോധത്തിലുമാണ്. യേശു വിജാതീയനായ ശതാധിപൻ്റെ വിശ്വാസത്തെ പ്രകീർത്തിക്കുന്നു. ശതാധിപൻ വിജാതീയരുടെ ഇടയിൽ ആ വിജാതീയ സമൂഹത്തിൻ്റെ മുഴുവൻ പ്രതിനിധിയാണ്. ദൈവിക സാന്നിധ്യം വെളിപ്പെടുത്തുന്നതിൻ്റെയും അവർ യേശുവിൽ വിശ്വസിക്കുന്നതിൻ്റെയും സൂചനയാണ് ശതാധിപൻ്റെ വിശ്വാസം. അത് ദൈവവിശ്വാസികളെന്ന് സ്വയം കരുതുകയും അവിശ്വാസികളായി ജീവിക്കുകയും ചെയ്യുന്നവർക്ക് വെല്ലുവിളി തന്നെയാണ്. ശതാധിപൻ്റെ വിശ്വാസത്തിൻ്റെ അനന്യത സകലർക്കും മാതൃകയാക്കി യേശു ചൂണ്ടിക്കാട്ടുകയാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ശതാധിപൻ്റെ ഭൃത്യന് സൗഖ്യം നൽകുന്ന ഒരു വാക്കുപോലും യേശു ഉച്ചരിക്കാതെ തന്നെ ആ ഭൃത്യന് സുഖം ലഭിക്കുകയാണ്. അതിൻ്റെ അർത്ഥം വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്ന എന്തിനും നമുക്ക് ഉത്തരമുണ്ട് എന്ന് തന്നെയാണ്. നമ്മുടെ ജീവിയുടെ അർത്ഥമായും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും. നന്ദി.